ായിരുന്നു ക്രൈസ്തവത ഇസ്ലാം പരസ്പര സാമ്പത്തിക എന്ന വിഷയത്തെക്കുറിച്ച് ഞാനത് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അതിൽ ഞാൻ തെളിയിച്ചിട്ടുണ്ട് ക്രിസ്തു മതത്തിലും ദൈവമൊന്നേ ഉള്ളൂ ത്രീയേകത്വം പാടില്ല ദൈവത്തിന് രൂപങ്ങളില്ല ദൈവത്തിന് അവതാരമില്ല എല്ലാം ബൈബിളിൽ നിന്ന് തന്നെ എങ്ങനെ നമസ്കരിക്കണമെന്ന് ബൈബിളിൽ നിന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും ബൈബിളിൽ നിന്ന് ജക്കാത്ത് ഹജ്ജ് മദ്യപാനം പാടില്ല യേശു ക്രിസ്തു പോലും ക്രിസ്തു മതം പ്രബോധനം ചെയ്യാനല്ല ഇസ്ലാം പ്രബോധനം ചെയ്യാനാണ് വന്നത് ദൈവം എല്ലാ മനുഷ്യർക്കും ഒന്നാണ് അവൻ ഒരു മതത്തെ മാത്രമേ നിർദ്ദേശിച്ചിട്ടുള്ളൂ മറ്റു മതങ്ങളെല്ലാം യഥാർത്ഥ മതത്തിന്റെ തെറ്റായ രൂപാന്തരങ്ങളാണ് സഹോദരൻ പറഞ്ഞതുപോലുള്ള സൂഫിസം ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച ഒരു രീതിയാണത് ഇതൊരിക്കലും ഇസ്ലാമല്ല നമ്മൾ പിന്തുടരേണ്ടത് യഥാർത്ഥ ഇസ്ലാമിനെയാണ് ഖുർആാനും സൊഹിയാതീസും എല്ലാ പ്രവാചകന്മാരും ഇസ്ലാമിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് വേദങ്ങൾ പ്രകാരം യേശു ക്രിസ്തുവിനെ നിങ്ങൾ പിന്തുടർന്നാൽ എന്നെ ആരാധിക്കണമെന്ന് യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരിക്കലും ദിവ്യത്വം അവകാശപ്പെട്ടിട്ടില്ല ബൈബിളിൽ അസന്നിഗ്ധമായി ഒരു വചനവുമില്ല യേശു ക്രിസ്തു സ്വയം പറഞ്ഞതായിട്ട് അദ്ദേഹം ദൈവമാണെന്നും അദ്ദേഹത്തെ ആരാധിക്കാനും എന്നാൽ ക്രൈസ്തവർ പറയുന്നത് യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടിയാണ് മരിച്ചത് അദ്ദേഹം ദൈവമായിരുന്നു നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല ബൈബിളിൽ അസന്നിഗ്ധമായി ഒരു വചനവുമില്ല യേശു ക്രിസ്തു സ്വയം പറഞ്ഞതായിട്ട് അദ്ദേഹം ദൈവമാണെന്നും അദ്ദേഹത്തെ ആരാധിക്കാനും ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് ബൈബിളിൽ നിന്ന് യേശു ക്രിസ്തു സ്വയം പറഞ്ഞതായിട്ട് ഞാൻ ദൈവമാണ് എന്നെ ആരാധിക്കുക എന്ന് കാണിച്ചു തരാൻ കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഞാൻ ക്രിസ്തു മുൻ മറിച്ച് യേശു ക്രിസ്തു പറഞ്ഞത് ഗാസ്പൽ ഓഫ് ജോൺ അധ്യായം പതിനാല് വചനം ഇരുപത്തെട്ട് എന്റെ പിതാവ് എന്നെക്കാൾ വലിയവനാകുന്നു ഗസ്പൽ ഓഫ് ജോൺ അധ്യായം പത്ത് വചനം ഇരുപത്തി ഒൻപത് എന്റെ പിതാവ് എല്ലാവരേക്കാളും വലിയവനാകുന്നു ഗസ്പൽ ഓഫ് മാത്യു അധ്യായം പന്ത്രണ്ട് വചനം ഇരുപത്തെട്ട് ദൈവാത്മാവിനെ കൊണ്ട് ഞാൻ പിശാചുക്കളെ പുറത്താക്കും ഗസ്പൽ ഓഫ് ലോക്ക് അധ്യായം പതിനൊന്ന് വചനം ഇരുപത് ദൈവത്തിന്റെ വിരൽ കൊണ്ട് പിശാചുക്കളെ ഞാൻ പുറത്താക്കും ഗസ്പൽ ഓഫ് ജോൺ അദ്ദേഹം അഞ്ച് വചനം മുപ്പത് എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല കേൾക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു എന്റെ ഇഷ്ടമല്ല എൻ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്റെ വിധി നീതിയുക്തമാണ് അദ്ദേഹം തന്റെ ഇച്ഛ ദൈവത്തിനാണ് സമർപ്പിക്കുന്നത് അദ്ദേഹം മുസ്ലിം ആയിരുന്നു ബുക്ക് ഓഫ് ആക്ട്സ് അദ്ദേഹം രണ്ട് വചനം ഇരുപത്തിരണ്ട് ഇസ്രായേൽ ജനങ്ങളെ ഈ വചനങ്ങൾ കേൾക്കുക നസ്രായനായ യേശുവിനെ അവനിലൂടെ നിങ്ങളുടെ മധ്യേ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ദൈവം നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തിയ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ യേശു ക്രിസ്തുവിന്റെ അധ്യാപനങ്ങളെ പിന്തുടരുന്ന ആൾക്കാർ ക്രിസ്ത്യാനി എന്ന് പറയുന്നെങ്കിൽ ഞാൻ പറയുന്നു മുസ്ലീങ്ങളാണ് ഏറ്റവും നല്ല ക്രിസ്ത്യാനികൾ ക്രൈസ്തവരെക്കാൾ ബൈബിൾ പറയുന്നു പന്നി നിഷിദ്ധമാണ് സ്ത്രീകൾ തലമറക്കണം കൊരിന്ത്യൻ സ്വന്നാം പുസ്തകം അദ്ദേഹം വചനം അഞ്ച് ഏഴ് തലമറക്കാത്ത സ്ത്രീയുടെ മുടിമുറിക്കണം അതിനാൽ സഹോദര ദൈവത്തിന്റെ എല്ലാ പ്രവാചകന്മാരും ഇസ്ലാം അല്ലാതെ മറ്റൊന്നും പ്രബോധനം ചെയ്തിട്ടില്ല ഇസ്ലാം എന്നാൽ നിങ്ങളുടെ ഇച്ഛയെ ദൈവത്തിന് സമർപ്പിക്കലാണ് അതിനാൽ നിങ്ങളുടെ ഇച്ഛയെ ദൈവത്തിന് സമർപ്പിച്ചാൽ നിങ്ങൾ പ്രവേശിക്കും സമർപ്പിച്ചില്ലെങ്കിൽ പ്രവേശിക്കില്ല പറഞ്ഞു വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട സ്വർഗത്തിൽ കുറിച്ച് ഖുർആാനിൽ പ്രതിപാദിക്കുന്നത് എന്താണെന്ന് എനിക്കറിയണം സഹോദരന് ഖുർആാൻ പ്രതിപാദിക്കുന്ന സ്വർഗത്തെക്കുറിച്ചാണ് അറിയേണ്ടത് ചുരുക്കമായി ഞാനത് വിവരിച്ചിരുന്നു ജന്ന എന്ന അറബി പദത്തിന്റെ പരിഭാഷ ഉദ്യാനം എന്നാണ് അനുഗ്രഹത്തിന്റെ സ്ഥലം താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന തേനിന്റെയും പാലിന്റെയും അരുവികൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവെല്ലാം പറയുന്നു ഈ സ്ഥലം മരണാനന്തര ജീവിതത്തിൽ ലഭിക്കുന്ന പ്രതിഫലമാണ് സ്വർഗത്തിന്റെ വിശദീകരണമല്ലേ ആവശ്യപ്പെട്ടത് അവിടെ നമ്മൾ എങ്ങനെയായിരിക്കും സ്വർഗം നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ലല്ലോ അവിടെ നമ്മൾ എങ്ങനെയായിരിക്കും എന്നാണ് എന്റെ ചോദ്യം നമ്മൾ എങ്ങനെയായിരിക്കും ആയിരിക്കുമോ സഹോദര ഇവിടെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അവിടെ നമ്മൾ മറ്റൊരു രൂപത്തിലാകാം എങ്ങനെയായിരിക്കുമെന്ന് അള്ളാഹുന് മാത്രം അറിയൂ നമ്മൾ വ്യത്യസ്തമായിരിക്കും എന്നോട് വിവരിക്കാൻ പറഞ്ഞു ഞാൻ വിവരണം ആരംഭിച്ചു തുടർന്ന് നിങ്ങൾ പറഞ്ഞു നമ്മൾ എങ്ങനെയായിരിക്കും അവിടെ നമുക്ക് താടിയുണ്ടാകുമോ ഞാൻ സംസാരിക്കുന്നത് താടിയെ പോലുള്ളതിനെ കുറിച്ചല്ല ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ യുവാക്കളായിരിക്കുമോ ആത്മാവ് അവിടെ ഉണ്ടാകും എല്ലാ ആത്മാവും മരണംചിക്കും ആത്മാവ് അവിടെ ഉണ്ടാകും എങ്ങനെയാണ് നമ്മൾ ഉയർത്തി നിൽക്കുക എൺപതാമത്തെ വയസ്സിൽ മരിച്ചൊരു സ്ത്രീ അവൾ എങ്ങനെയാണ് ഉയർത്തേഴ് നിൽക്കുക വൃദ്ധയായോ യുവതിയായോ അള്ളാഹു മാത്രമേ അറിയൂ അത് വ്യത്യസ്തമാകാം ഏതെങ്കിലും വേദഗ്രന്ഥത്തെ ബുദ്ധിമുട്ടാണ് സഹോദരൻ നിങ്ങൾ പറയുന്നു ഖണ്ണിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് എന്റെ കാസറ്റ് ശ്രമിക്കാം ചിക്കാഗോയിൽ വെച്ച് ഡോക്ടർ വില്യം ക്യാമ്പലുമായി നടന്ന സംവാദം ഖുർആൻ ബൈബിൾ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ അത് കാണാം എനിക്ക് വേണമെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ ഖണ്ണിക്കാം എന്നാൽ ഇന്ന് ഖണ്ണിക്കലല്ല എന്റെ ദൗത്യം മറിച്ച് സമാനതകളെ കുറിച്ച് പറയലാണ് ഹിന്ദുമതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് വേണമെങ്കിൽ എനിക്ക് പ്രഭാഷണം നടത്താൻ സാധിക്കും ഹിന്ദുമതത്തിലെ ശാസ്ത്രീയമായ അബദ്ധങ്ങളെ കുറിച്ച് എനിക്ക് പ്രഭാഷണം നടത്താൻ സാധിക്കും ബൈബിളിലെയും എന്റെ ദൌത്യം അതല്ല ഞാൻ ചെയ്തത് എന്തെന്നാൽ ഹിന്ദുമതത്തിലെയും ഇസ്ലാമിലെയും സമാനതകൾ അവതരിപ്പിച്ചതാണ് വേദങ്ങളിലെ സത്യം ഞാൻ എടുക്കുകയും ജനങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ യോജിക്കുന്നുവെങ്കിലും പിന്തുടരുക തെരഞ്ഞെടുക്കൽ നിങ്ങൾക്കുള്ളതാണ് വേദങ്ങളും സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കേണ്ട ന്യായവിധിയുടെ നാളിൽ ആരുടേതാണ് ശരിയെന്ന് നമുക്കറിയാം അലഹമ്മദ് റബ്ബൽ അലമീൻ സ്ലാ വൈക്കം വർമ്മി വബ്കാത്തോ